അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ലൈംഗിക സമയത്ത് ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻ്റുകൾ ഗർഭധാരണ തടസ്സം ഉണ്ടാക്കുമെന്ന് പറയുകയുണ്ടായി സംഭവ സമയത്ത് ലിംഗപ്രവേശനം ചെയ്യുമ്പോൾ യോനി ഭാഗത്ത് വഴുവഴുപ്പുണ്ടെങ്കിൽ മാത്രമേ രണ്ടു പേർക്കും ശരിയായ വിധത്തിൽ ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ ഇതില്ല എങ്കിൽ ലൈംഗികത ആസ്വദിക്കാൻ ഇരുവർക്കും കഴിയില്ല എന്ന് മാത്രമല്ല ചർമ്മങ്ങൾ തമ്മിൽ കൂട്ടി ഉരസി ലൈംഗിക അവയവങ്ങളിൽ മുറിവുണ്ടാകാനും അത് വേദനക്കും കാരണമാകും സ്ത്രീ യോനിക്കുള്ളിൽ ബാർത്തോലിൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് യോനിയിൽ വഴുവഴുപ്പുണ്ടാക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഈ സ്രവം ഉൽപ്പാദനം നടക്കാതെ വരികയും യോനിക്കകം ഡ്രൈ ആവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും ആരോഗ്യമുള്ള സ്ത്രീകളിൽ ഫോർപ്ലേയുടെ അഭാവം സ്രവം ഉൽപ്പാദനം കുറക്കും ലൈംഗിക ബന്ധത്തോടുള്ള ഭയം അറപ്പ് പങ്കാളിയോടുള്ള ഇഷ്ടക്കുറവ് താല്പര്യമില്ലാത്തപ്പോഴുള്ള ബന്ധം നിർബന്ധിച്ചുള്ള ലൈംഗിക വീഴ്ച ശാരീരിക ക്ഷീണം ഇവയെല്ലാം ലൂബ്രിക്കേഷൻ കുറയുന്നതിന് കാരണമാണ് കൂടാതെ ഈസ്ട്രജൻ ഹോർമോൺ പ്രവർത്തനത്തിലെ തകരാറുകൾ ഇൻഫെക്ഷനുകൾ ഇവയും ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നു സ്ത്രീ ശരീരത്തിൽ തന്നെ സ്വയം ഉൽപാദിപ്പിക്കപ്പെടുന്ന സ്രവമാണ് ലൈംഗികബന്ധത്തിന് ഏറ്റവും ആരോഗ്യകരമായ ലൂബ്രിക്കൻ്റ് ലൈംഗികബന്ധ സമയത്ത് യോനിയിലെത്തുന്ന ബീജങ്ങൾക്ക് ആരോഗ്യകരവും കൂടിയാണ് ഈ സ്രവം ബീജങ്ങൾക്ക് എളുപ്പം സഞ്ചരിക്കാനുള്ള ഒരു മീഡിയം ആയും ഇത് വർക്ക് ചെയ്യുന്നു യോനിസ്രവം സ്വാഭാവികമായി വർദ്ധിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക മത്തി ചെമ്മീൻ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഫ്ലക്സ് സീഡ് ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയൊക്കെ കഴിക്കണം ചേന മധുരക്കിഴങ്ങി എന്നിവയും കഴിക്കാം ലൈംഗിക സമയത്ത് ഫോർപ്ലേയും പ്രധാനമാണ് ഇതും സെർവിക്കൽ മ്യൂക്കസ് വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും യോനി ഭാഗം ഡ്രൈ ആയിരിക്കുമ്പോഴാണ് പുറമേ നിന്നുള്ള ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കുന്നത് വിവിധ ഓയിലുകൾ വാസലിൻ പോലെയുള്ള ജെല്ലുകൾ അതേപോലെ ഉമിനീര് ഇതൊക്കെ ലൈംഗിക ബന്ധ സമയത്ത് ലൂബ്രിക്കേഷന് വേണ്ടി ചിലരൊക്കെ ഉപയോഗിക്കും ഇതൊക്കെ ഗർഭധാരണത്തിന് തടസ്സമാണ് എന്ന് മാത്രമല്ല സ്ത്രീയുടെ ആരോഗ്യത്തിന് തന്നെ ദോഷകരവുമാണ് വാസലിൻ പോലെയുള്ള ജെല്ലുകൾ നമ്മുടെ കയ്യിലായാൽ തന്നെ കഴുകി പോകണമെങ്കിൽ സോപ്പ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കണം അത്തരം വസ്തുക്കൾ സ്ത്രീയുടെ പ്രത്യുത്പാദന അവയവങ്ങളിൽ പ്രവേശിക്കുന്നത് എത്രമാത്രം ദോഷകരമായിരിക്കും എന്നത് ആലോചിക്കാവുന്ന കാര്യമേയുള്ളൂ അതേപോലെ ചിലർ ഉമിനീർ ഉപയോഗിക്കും ഇതും നല്ലതല്ല ഉമിനീർ ബീജങ്ങളെ നശിപ്പിക്കുക കൂടി ചെയ്യുന്ന വസ്തുവാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ സ്പേം ഫ്രണ്ട്ലി ആയ ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കണം ഡോക്ടറുടെ നിർദ്ദേശം ഇതിനു വേണ്ടി സ്വീകരിക്കാം സ്പേം ഫ്രണ്ട്ലി ആയ ഒരു ലൂബ്രിക്കൻ്റ് നിങ്ങൾക്ക് സ്വയം തന്നെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ കഴിയും അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഒരു വൃത്തിയുള്ള പാത്രത്തിൽ രണ്ട് കപ്പ് നല്ല ശുദ്ധമായ വെള്ളം സ്റ്റൗവിൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക സ്റ്റൗവ് സിമ്മിലിട്ടാൽ മതി അതിലേക്ക് രണ്ടര സ്പൂൺ ഫ്ലക്സ് സീഡ് അഥവാ ചണവിത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഏകദേശം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് തിളപ്പിക്കുക വെള്ളം ഒരു ലൂബ്രിക്കൻ്റ് പരുവത്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും മുപ്പത് മിനിറ്റിന് ശേഷം ഇത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെച്ച് സാവധാനം തണുക്കാൻ വയ്ക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കരുതേ നാല് ദിവസം വരെ ഫ്രിഡ്ജിലും വെച്ച് സൂക്ഷിച്ചു കൊണ്ട് ഉപയോഗിക്കാം ഇതിലേക്ക് മറ്റ് ഓയിലുകളൊന്നും വേറെ ചേർക്കരുത് അതേപോലെ കൈ കൊണ്ട് നേരിട്ട് അതിൽ നിന്നും എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും